നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഒരിക്കൽ കൂടി ഫുട്ബോൾ കേൾക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ISLനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് തുടർച്ചയായി വീഡിയോ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ് നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി താരമായ ബിജോയ് വർഗീസ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്നത്. എന്തായാലും നെക്സ്റ്റ് ജെൻ കപ്പ് കളിക്കാൻ അവസരം ലഭിച്ചപ്പോൾ എനിക്ക് വലിയ സന്തോഷമായെന്നും കാരണം ഈ വലിയ ടീമുകൾക്കെതിരെ കളിക്കാൻ കഴിയുന്നത് വലിയ ഭാഗ്യമായാണ് ഞാൻ കരുതുന്നതെന്നും പ്രീമിയർ ലീഗ് ടീമുകൾക്കെതിരെ കളിക്കുമ്പോൾ ടീമിനും വ്യക്തിപരമായി എനിക്കും വലിയ മത്സര പരിചയമാണ് ലഭിച്ചതെന്നും ടച്ച് ടെക്നിക് തുടങ്ങിയ കാര്യങ്ങളെല്ലാം മത്സരത്തിൻ്റെ നിലവാരമെല്ലാം വളരെ മികച്ചതായിരുന്നുവെന്നും ബിജോയ് വർഗീസ് ഇപ്പോൾ പറയുന്നു. എന്തായാലും നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മെയിൻ ടീമിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന താരം തന്നെയാണ് ബിജോയ്. എന്തായാലും അടുത്ത സീസണിലും ഇപ്പോൾ താരം മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പ്രീ സീസൺ ആരംഭിച്ചിട്ടുണ്ട്. താരവും ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ ഫോട്ടോസ് എല്ലാം നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ കാണാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. ഐ ലീഗിലെ തന്നെ വമ്പൻ ടീമിലൊന്നായ രാജസ്ഥാൻ യുണൈറ്റഡ് FC അവർ ഒരു വമ്പൻ വിദേശ സൈനി നടത്തിയിരിക്കുകയാണ്. ലെബനൻ മിഡ്ഫീൽഡറായ യൂസഫ് അഡ്രിസിനെയാണ് സൈൻ ചെയ്തിരിക്കുന്നത്. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെയായിരുന്നു രാജസ്ഥാൻ യുണൈറ്റഡ് ഈ കാര്യം പ്രഖ്യാപിച്ചത്. എന്തായാലും ഇൻസ്റ്റാഗ്രാം പേജിലൂടെ തന്നെയാണ് ഐ ലീഗ് ക്ലബ്ബായ രാജസ്ഥാൻ പ്രഖ്യാപനം നടത്തിയത്. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. സെർജിയോ ബോർസ എന്ന് പറയുന്ന താരത്തിനെയും രാജസ്ഥാൻ ഇന്നലെ സൈൻ ചെയ്യിപ്പിച്ചിരുന്നു. എന്തായാലും നമുക്കറിയാം ഐ ലീഗും ISL എല്ലാം മികച്ച ലീഗ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഐ ലീഗിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മച്ചാമാരെ നമ്മൾ ദീർപ്പിക്കാതെ മറ്റപ്ഡേറ്റിലേക്ക് കിടക്കാം. മറ്റപ്ഡേറ്റ് തന്നെ പറയേണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈനിങ്ങിനെ കുറിച്ച് തന്നെയാണ്. നമ്മൾ കുറേ പേരുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരത്തിനെയും ലിങ്ക് ചെയ്തുകൊണ്ട്. എന്തായാലും ഇപ്പോൾ മറ്റൊരു പേരാണ് പൊങ്ങി വന്നിരിക്കുന്നത്. ഇത് 100% ചിലപ്പോൾ ഉറപ്പിക്കാനും സാധിക്കുന്നതാണ്. കാരണം നമുക്കറിയാം അൽവാരോ വാസ്കിസിൻ്റെ പകരക്കാരനായതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു രണ്ടാമനായ അൽവാരോവിനെ കൊണ്ടുവരുമോ എന്നാണ് ഇപ്പോൾ ആരാധകരുടെ ചോദ്യം. ഇപ്പോൾ വരുന്ന ന്യൂസ് അനുസരിച്ച് പറയുകയാണെങ്കിൽ അൽവാരോ ജിമെൻസ് എന്ന് പറയുന്ന താരത്തിൻ്റെയും പേര് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം താരം ലാലിഗ ക്ലബ്ബിൽ നിന്ന് ലോൺ അടിസ്ഥാനത്തിൽ സെഗുണ്ട ഡിവിഷൻ ക്ലബിന് വേണ്ടി പന്ത് തട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മാർക്കസ് പറയുന്ന പ്രകാരം നോക്കുമ്പോൾ ഈ താരത്തിൻ്റെയും പേര് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മികച്ച താരമാണ്. മികച്ച ഗോളടിക്കാനും മികച്ച സ്കില്ലുകൾ കാണിച്ചു കൂട്ടാനും എല്ലാം പറ്റുന്നൊരു വമ്പൻ താരമാണ് അൽവാരോ എന്ന് പറയുന്ന താരം. പക്ഷേ താരത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ ഏകദേശം 9 കോടിയോളം രൂപ വരും. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ 9 കോടിയോളം മുടക്കു മുതൽ വരുന്ന ഈ താരത്തിനെ ടീമിലെത്തിക്കുമോ എന്നാണ് ഇപ്പോൾ ആരാധകരുടെ ഒരു ചോദ്യം. എന്തായാലും ഇതൊരു ജസ്റ്റ് റൂമറായിട്ട് മാത്രം കണ്ടാൽ മതി. എന്തായാലും മികച്ച താരങ്ങളെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് സഞ്ചിപ്പിക്കട്ടെ എന്ന് ആശംസിച്ച് വീഡിയോ ഇവിടെ വെച്ച് നിർത്തും. അപ്പോൾ ഗൈസ് മറ്റപ്ഡേറ്റുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.